തിരിച്ചേരാമയുടെ വിലക്ക് ശേഷം ഞാൻ അടുക്കൽ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊന്ന് ചോദിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലത്തെ കളക്ട്രേറ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇവിടെ കളക്ട്രേറ്റിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ്. ഇതൊരു വോളണ്ടിയർ സേവനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സന്നദ്ധ സംഘടനയായിട്ടുള്ള ട്രാക്ക്, അതിനകത്ത് ഒരുപാട് പേരിങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സഹായം നൽകി, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ഒരു ദിവസത്തെ പ്രവർത്തനം നമ്മുടെ കൊല്ലം കളക്ട്രേറ്റിന് വേണ്ടിയിട്ട് അതൊന്ന് ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ ജോസഫ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാറിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. ഞാൻ കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്ററാണ്. എൻ്റെ പേര് ജോസഫ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ അറിയാവുന്നതുപോലെ തന്നെ കേരളം മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മാർച്ചോടുകൂടി തന്നെ നമ്മൾ കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാനുള്ള ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലാണ് മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആദ്യപടി എന്ന രീതിയിൽ നമ്മൾ ജൂൺ 5 ഒന്നാം ഘട്ടം നമ്മൾ തീർന്നു. മാലിന്യ കൂമ്പാരങ്ങളെല്ലാം നീക്കം ചെയ്ത ഒരു പ്രവൃത്തി നമ്മൾ സംസ്ഥാനം മുഴുവനും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്കുള്ള ക്ലീനിങ് ആണ് നടക്കുന്നത്. അതിനുശേഷം ഇത് സ്ഥായിയായ സംസ്കരണത്തിലൂടെ, മാലിന്യ സംസ്കരണത്തിലൂടെ കേരളം ഒരു മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇന്ന് കളക്ട്രേറ്റിൽ നടക്കുന്ന നമ്മുടെ ഓഫീസ് മുഴുവനും, പരിസരവും ഓഫീസിനകം എല്ലാം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യുകയാണ്. ട്രാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഏജൻസി മുഖേന നമ്മൾക്ക് സന്നദ്ധ സേവനം അത് ധാരാളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. രാവിലെ തന്നെ പ്രവൃത്തി തുടങ്ങിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മൾ ഓഫീസിനകത്ത് ജീവനക്കാർ തന്നെ ഓഫീസിനകത്തുള്ള വേസ്റ്റുകളും കാര്യങ്ങളും പേപ്പറുകളും ഈ വേസ്റ്റുകൾ എല്ലാം ശേഖരിച്ചും പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് അത് കൊല്ലം കോർപ്പറേഷൻ മുഖേന ക്ലീൻ കേരള കമ്പനി ഏൽപ്പിക്കാനുള്ള സജ്ജീകരണമെല്ലാം ആയിട്ടുണ്ട്. ഇതൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഓഫീസിനകത്തും പുറത്തുമുള്ള മാലിന്യങ്ങൾ മുഴുവനും നീക്കം ചെയ്യുകയും വീണ്ടും ഈ മാലിന്യം വരാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഒരു മോണിറ്ററിംഗ് ജില്ലാ ശുചിത്വ മിഷൻ നേതൃത്വത്തിൽ നടത്താനാണ് ഇന്നലെ യോഗം ചേർന്ന് കളക്ടർ അധ്യക്ഷത ചേർന്ന് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിക്കുകയും ഇന്നലെ നമ്മുടെ ജോയിന്റ് ഡയറക്ടർ ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് ഓഫീസുകൾക്കെല്ലാം കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ക്ലീനിംഗ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നല്ല നിലയിലേക്ക് നമ്മുടെ കൊല്ലം കളക്ടറേറ്റും അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളും മാറേണ്ട സന്ദേശം കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ കൊല്ലം കളക്ടറേറ്റ് നല്ല ക്ലീനാക്കുന്നതും മറ്റുള്ള ഓഫീസുകളൊക്കെ ഇതിനോടകം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഓഫീസുകളും സ്ഥാപനങ്ങളും നല്ല വൃത്തിയോടുകൂടി പോകുമ്പോൾ മാത്രമേ കേരളം നേരത്തെ നമ്മൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മാലിന്യമുക്ത കേരളം എന്ന അർത്ഥം പൂർണ്ണ രീതിയിൽ കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും പഴി കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മാലിന്യത്തിൻ്റെ കാര്യം. കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്നും വൃത്തിയാക്കി വരുന്നു, പൊതുജനങ്ങൾ മറ്റു വശങ്ങളിൽ നിന്നും. പൊതുജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ ഇപ്പോഴും വലിയൊരു വിഭാഗം തന്നെയുണ്ട്. അത് എനിക്ക് ബോധ്യമായത് നമ്മുടെ തന്നെ ആ ഷോ നിങ്ങളെല്ലാവരും കേട്ടതാണ്. നമ്മുടെ ലൈവ് ഷോയിലൂടെ തന്നെ ഒരുപാട് പരാതികളായിരുന്നു അതിനെക്കുറിച്ച് കിട്ടിയിരുന്നത്. നമ്മൾ അതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ ചോദിച്ചു പോകാമിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കേട്ട കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള പരാതികൾ ഒരുപാട് വരുന്നുണ്ട്, ഒരു വലിയ വിഭാഗം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഇനി ഇവിടെ കുമിഞ്ഞുകൂടാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് സാർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ഓഫീസുകളെ സംബന്ധിച്ചുള്ള വേസ്റ്റുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്ന ഫുഡ് വേസ്റ്റുകളൊക്കെ ആയിരുന്നു. അതിന് നമ്മൾ ശരിക്കും ക്ലീൻ കേരള കമ്പനിയുടെ കോർപ്പറേഷനുമായിട്ട് തന്നെ ഹരിതകർമ്മസേനയുടെ സഹായത്തോടു കൂടി ഈ വേസ്റ്റുകൾ മൂന്ന് ബിൻ വെച്ചിട്ട് എല്ലാ ഓഫീസുകളിലേക്കും 3 ബിൻ കൊടുക്കാനുള്ള നടപടികളായിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ബിന്നിൽ സെപ്പറേറ്റ് ചെയ്ത് ശേഖരിക്കുകയും കൊല്ലം കോർപ്പറേഷനിലെ ഹരിതകർമ്മസേന ഇത് കളക്ട് ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായ സംസ്കരണത്തിലൂടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഓഫീസിനെ സംബന്ധിച്ച്. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറയുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ മാലിന്യങ്ങൾ വരുന്ന ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വളരെ കർശനമായിട്ട് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നിയമ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യം വലിച്ചെറിയുന്നവരെയും ഇതുപോലെ ഉറവിടത്തിൽ സംസരിക്കാതെ വീടുകളിൽ തന്നെ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള രീതി അവലംബിക്കാതെ പുറത്തുള്ളവർക്കെതിരെ കർശനമായ നടപടി, വലിയ വലിയ പിഴകൾ അടക്കം സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ഇപ്പോൾ പഞ്ചായത്തുകളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ജനങ്ങൾ ഒരു ഈ ക്യാമ്പയിൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു പ്രധാന അജണ്ടയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അത് തന്നെ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ബോധവാന്മാരെ കഴിഞ്ഞു. യൂസർ റിവ്യൂ കൊടുക്കാൻ മടിച്ചതെല്ലാവരും ഇപ്പോൾ ഹരിതകർമ്മസേനയോട് സഹകരിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളം ഒരു കുറച്ച് സമയമെടുത്തെങ്കിലും ഇത് മാറുമെന്ന് തന്നെയാണ് നമുക്ക്. ഈ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ AI ക്യാമറകൾ വന്നതോടുകൂടി പൊതുനിരത്തിലെ ഗതാഗത ലംഘനം വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെയും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്തതും ഈ വർഷത്തെയും ഒരു താരതമ്യ പഠനം നടത്തി നമ്മൾ പത്രവാർത്തകളൊക്കെ കണ്ടതാണ്, മരണത്തിലും അപകടത്തിലും വളരെയധികം കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ ഉപയോഗം, അല്ലെങ്കിൽ ക്യാമറകൾ നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരുപാട് വേസ്റ്റുകൾ ഇടുന്ന ഭാഗങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ ഇതൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ക്യാമറ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ AI ക്യാമറയുടെ ഒരു ഉദാഹരണം തന്നെയാണ്. തന്നെയല്ല, നേരത്തെ തന്നെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചതിന് ശേഷം അവിടെ മാലിന്യങ്ങൾ വരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥലത്ത് ക്യാമറ വയ്ക്കുമ്പോൾ ആയിട്ടിരിക്കുന്ന മാലിന്യം ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക്
പോകുന്നു എന്നൊരു ദുരന്തവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ മാലിന്യം വീഴുന്നിടത്തെല്ലാം ക്യാമറ വയ്ക്കുക എന്ന് പറയുന്ന നല്ലതാണെങ്കിൽ തന്നെയും അത് തന്നെ അത് മാത്രമല്ല അതിന് ശാശ്വതമായ പരിഹാരം. ഉറവിടത്തിൽ വീടുകളിൽ തന്നെ ഉറവിടത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സംവിധാനം എല്ലാ വീടുകളിലും ഉണ്ടാകണം. അതാണ് ഇതിന് ശാശ്വതമായ പരിഹാരം. അതല്ലാതെങ്കിൽ ക്യാമറ ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇടുന്ന വേസ്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഉറവിട മാലിന്യ സംസ്കരണം എന്നൊരു ശീലം നമ്മുടെ എല്ലാ വീടുകളിലേക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് ശുചിത്വ മിഷനും അതുപോലെ സംസ്ഥാന സർക്കാരും ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബയോ ബിന്നുകൾ നൽകുന്ന പ്രവൃത്തി, അതുപോലെ കമ്പോസ്റ്റ് പിറ്റുകൾ, ഇങ്ങനെ ധാരാളം ഉറവിട മാലിന്യ സംസ്കരണം. നമുക്ക് അജൈവ മാലിന്യത്തിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങളില്ല. ജൈവ മാലിന്യവും ആണ് നമ്മുടെ ഈ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ഘട്ടംഘട്ടമായിട്ട് അത് പരിഹരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളെ, നമുക്ക് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ നഗരപരിധിയിൽ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ, അതായത് കോർപ്പറേഷന് വെളിയിലോട്ടും പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു റെസിഡൻസ് അസോസിയേഷനുകളുടെ രൂപീകരണവും അവരുടെ നല്ല രീതിയിലുള്ള ഒരു നടത്തിപ്പൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഒന്ന് നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് അവർക്ക് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഫണ്ടോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും സഹായമോ ഈ ക്യാമറകൾ വെക്കുന്നതിനും, അതോടൊപ്പം അവരുടെ ഒരു ഉത്തരവാദിത്തം കൂടി ഒന്ന് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മേൽനോട്ടം കൂടി ആ ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ ആ ഒരു റെസിഡൻസിൽ ആരും തന്നെ വേസ്റ്റ് നിക്ഷേപിക്കാതെ അഥവാ നിക്ഷേപിക്കുകയാണെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ക്യാമറയിലൂടെ അവർ തന്നെ, അതായത് റെസിഡൻസ് അസോസിയേഷൻ തന്നെ നമ്മളെ അറിയിക്കുന്ന, ശുചിത്വ മിഷനെ അറിയിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സഹകരണം കൂടി ഒന്ന് നോക്കിക്കൂടെ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാര്യം. റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അവരുടെ തന്നെ ഒരു യൂണിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന പല ക്യാമ്പയിനുകളും റെസിഡൻസ് അസോസിയേഷനെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ പോകാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലത്തും പോകുന്നുണ്ട്. അതിൻ്റെ പ്രയോജനമുണ്ട്. കാര്യം അവർ വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ മോണിറ്റർ ചെയ്യുകയും വേസ്റ്റ് അവരുടെ പ്രദേശത്തിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലേക്ക് അവർ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാറ്റമാണ്. ഇത് റെസിഡൻസ് അസോസിയേഷനും അതുപോലെ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഇക്കാര്യത്തിൽ വളർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു തുടർച്ചയായിരിക്കണം. ഇവിടെ വെച്ച് ഇത് ഒരു മാർച്ച് അടുത്ത മാർച്ച് മാസം കൊണ്ട് നിർത്തിക്കേണ്ട ഒരു പ്രവൃത്തിയല്ല. ഇത് തുടർന്നുകൊണ്ടേ പോകുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഒരു ശീലമാക്കി മാറ്റുകയും ചെയ്യുന്നതോടു തന്നെ ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാകും. ശരി, തീർച്ചയായിട്ടും ഈ പറഞ്ഞ നല്ലൊരു അഭിപ്രായമാണ്. റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാവരെയും തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് അവരെ കൂടി ഈ ഒരു ക്യാമ്പയിൻ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കും. ഇപ്പോൾ നമുക്ക് മഴയാണ്, കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയ്ക്ക് ഒരു അല്പം ആശ്വാസമുണ്ട്, ഒന്ന് തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണെങ്കിലും മഴ മാറിയിട്ടില്ല. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ക്ലീനിങ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഒരു കൊതുക്, എലി ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പകർച്ചവ്യാധികൾ നമ്മളിപ്പോൾ പത്രത്തിൽ കാണുന്നുണ്ട്. ഓരോ ദിവസവും പകർച്ചപ്പനി മൂലം മരിക്കുന്നവരുടെ എണ്ണങ്ങൾ വളരെയധികം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഭീതിജനകമായിട്ടുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ ആൾക്കാർ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കുടുംബത്തിൻ്റെ എത്രയോ ദിവസങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് ഈ ഒരു ക്ലീനിങ് വളരെ നല്ല കാര്യമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഒരു ശുചിത്വ മിഷൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ സാറിന് എന്താണ് നമ്മുടെ ജനങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളോട് സാറിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടതാണ് ക്ലീനിങ് എന്നും, അതുപോലെ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് അവരുടെ മാത്രം കടമയാണ് എന്ന് ധരിക്കാതെ ഇത് നമ്മൾ ഓരോരുത്തരും ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. എൻ്റെ മാലിന്യ സംസ്കരണം, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യ സംസ്കരണ ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ളൊരു ബോധം ജനങ്ങളിലേക്ക് വരണം. അതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അതല്ലാതെ ഓരോ വർഷവും ഇതുപോലെ ക്ലീനിങ് നടത്തി സർക്കാർ ഈ സന്നദ്ധ കുറച്ച് വന്ന് ക്ലീനിങ് നടത്തുന്നതല്ല ശാശ്വതമായ പരിഹാരം. ഈ ഒരു ബോധം, എൻ്റെ മാലിന്യം സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേതാണ് എന്നൊരു ബോധം ഓരോ പൗരനും വരണം. അങ്ങനെ വിദ്യാഭ്യാസം, അങ്ങനെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് കുട്ടികളെയാണ് നമ്മൾ ഇനി ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. സ്കൂൾ കുട്ടികളെ, അടുത്ത തലമുറയെങ്കിലും അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോഴെങ്കിലും ആ ഒരു ബോധം ഈ നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. ഇന്ന് നിർഭാഗ്യവശാൽ അതില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബോധം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള ഈ പകർച്ചപ്പനികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം നമുക്ക് മുക്തനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിക്കും ഇന്ന് കോളേജ് കുട്ടികളും അതുപോലെ തന്നെ NSS വോളണ്ടിയേഴ്സും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ സഹായവുമായിട്ട് അല്ലെങ്കിൽ ട്രാക്കിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ ഹെൽപ്ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് കോളേജ് കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക്. അതൊരു നമുക്കൊരു പ്രതീക്ഷ നൽകുന്നതല്ലേ, കുറച്ച് പേരെങ്കിലും ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിന് താല്പര്യം പ്രകടിപ്പിക്കുക, ഇത് ഒരു സന്നദ്ധ സേവനം കൂടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും, പക്ഷേ ഇത് വളരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ പറഞ്ഞ അർത്ഥതലത്തിൽ അത് നല്ല തന്നെയാണെങ്കിൽ തന്നെയും നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കണം. ഇവരൊരു ക്യാമ്പയിൻ വർക്കായിട്ട് വരുമ്പോൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവരുടെ വീടുകളിലോ ഇവരുടെ പരിസരങ്ങളിലോ ഇവർ സന്ദേശം എത്തിക്കാൻ പറ്റുന്ന ഉതകുന്ന തരത്തിലേക്ക് ഇവരെ ഒന്ന് മാറ്റിയെടുക്കാൻ കൂടി നമ്മൾ ശ്രമിക്കും. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ അത് അവർക്കൊരു ഊർജ്ജം നൽകില്ലേ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെ ഉദ്ദേശിച്ചതാണ് സ്കൂൾ കുട്ടികളെ ഇത് ഈ ക്യാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ കുറച്ച് കൂലിക്കാരെ നിർത്തി ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇതുപോലുള്ള സന്നദ്ധ സേവനം പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും ഇതിലേക്ക് വരുമ്പോഴുള്ള ഉദ്ദേശിക്കുന്നത് തന്നെ അത് തന്നെയാണ്. അതല്ലാതെ ആ ശകലം മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന് അവരെ കൊണ്ട് നീക്കം ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സന്ദേശം ഈ തലമുറയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലങ്ങൾ അവരുടെ വീടുകളിലും അവരുടെ പരിസരങ്ങളിലും എല്ലാം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അല്ല, പണ്ട് ഇത് പറയാൻ ഞാൻ കാരണം എന്ന് പറയുന്നത് പണ്ട് ഒക്ടോബർ 2 മുതൽ ഒരാഴ്ചയുള്ള പരിപാടികളായിരുന്നു. ഒരാഴ്ച പരിപാടികൾ ഇങ്ങനെ നീണ്ടു നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ദിവസം കൊണ്ട് ഒതുങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു സന്ദേശം തന്നെ ആയിരുന്നില്ലേ? അതായത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു വർഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലീനിങ് നടത്താറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ഒരു വർഷത്തിൽ ഒരാഴ്ച മാത്രം ക്ലീനിങ് എന്നൊരു സ്ഥാനത്തിലേക്ക് പോകുന്നു. അതല്ല, ക്ലീനിങ് എന്ന് പറയുന്നത് ഡെയിലി നടക്കേണ്ടതാണെന്നൊരു ബോധം അതാണ് ഈ ക്യാമ്പയിൻ കൂടത്തിൽ നടത്തുന്നത്. തന്നെയല്ല ഈ പറഞ്ഞ അർത്ഥതലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശുചിത്വ മിഷൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, അതായത് നമുക്കിതിനുള്ള എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് ഇവിടെ മറ്റ് ആരൊക്കെയാണ് സഹായമായിട്ട് നിൽക്കുന്നത്? ഇപ്പോഴും നമ്മുടെ ഈ കളക്ടറേറ്റിൻ്റെ കാര്യത്തിൽ ജീവനക്കാരുടെ കളക്ടറേറ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്യാമ്പയിൻ പ്രവർത്തനമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന ഇല്ലായിരുന്നുവെങ്കിൽ എന്നൊരവസ്ഥ ഇന്ന് കേരളത്തിൻ്റെ ഭീതി ഉളവാക്കുന്നതാണ്. അപ്പോൾ ആ ഹരിതകർമ്മസേന സന്നദ്ധ സംഘടനകൾ അതുപോലെ ജനപ്രതിനിധികൾ മുഴുവനും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രവർത്തനത്തിലൂടെ ശരിക്കും ആ ഒരു ദിവസത്തെ ക്ലീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇനി മാലിന്യം വീഴാതെ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ലക്ഷ്യം. വളരെയധികം സന്തോഷം ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ വോളണ്ടിയേഴ്സ് എല്ലാം തന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുമായിട്ട് ഇനി ഈ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന വ്യക്തികളുടെ അടുത്തുകൂടി അവരുടെ അഭിപ്രായങ്ങൾ കൂടിയൊക്കെ നമുക്ക് സ്വീകരിക്കാനുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ എത്തിച്ചേരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Now we turn your eyes upon.